ഇവനെ ഞാൻ നേരത്തെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ ഇങ്ങനെ മീനാക്ഷിയുടെ അനിയൻ 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 എന്ന് പറഞ്ഞ് ചിമിട്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു. ഇനി നിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറയാൻ പോകുന്നത്. മാസ് എൻട്രി മാസ് എൻട്രിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നാ? ചപ്പാത്തി മുട്ടക്കറി. ചപ്പാത്തി മുട്ടക്കറി വേഗം എടുത്തിട്ടുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ എടുത്തു വെച്ചേക്കാം. ഓക്കെ, ഇനിയാണ് എന്റെ ഭാര്യ ഉണ്ടാക്കിയ ഉപ്പ് മുട്ടക്കറി. സാർ, സാറിന്റെ പേര് എങ്ങനെയാണ്? ആരിഷ്. ആരിഷ്, ആരിഷ് ഇപ്പൊ എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ നടന്നോ മീനാക്ഷി? അഞ്ച് സിനിമ ചെയ്ത് ടീപ്രായത്തിൽ ഇരിക്കുന്നേ. ഒന്നാം ക്ലാസ് ആയപ്പോഴത്തേക്കും അവൻ. അഞ്ച്, ഇതെങ്ങനെ ഓരോ വർഷം ഓരോ സിനിമയാണോ? എങ്ങനെയാണ് സാറിന്റെ സിനിമകൾ ഇറങ്ങുന്നത്? ഒരു വർഷമൊക്കെ രണ്ട് സിനിമയൊക്കെ ഉണ്ടോ? ഒരു സിനിമ ഓരോ വർഷം ഞാൻ ഒരു സിനിമ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ ഡേറ്റ് കൊടുക്കുന്നത്. ശരി സാർ, ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്ത സിനിമ ആരുടെ കൂടെയാണ്? ഗ്രാൻഡ് ഫാദർ. ജയറാമേട്ടന്റെ മൂവിയാണ് ചെയ്തത്. ആ, ഇനി അഭിനയിക്കാൻ താല്പര്യമുള്ളത് ആരുടെ കൂടെയാണ്? രണ്ടുപേരുടെ സിനിമ ഉണ്ടെങ്കിലും ഞാൻ ഡേറ്റ് തരുള്ളൂ. അവർ ഒറ്റയ്ക്ക് വിളിച്ചാൽ തരില്ല. ഹരികൃഷ്ണൻ പോലെ ഇനി അവർ ഒരുമിച്ച് ഒരു സിനിമയിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും അല്ലേ? ആ, പ്ലേറ്റുകൾ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ മീനാക്ഷി എത്രത്തോളം സ്റ്റാർ ആണോ എന്ന് പറയുന്ന പോലെ ശരിക്കുള്ള ഒരു കുട്ടി സ്റ്റാർ അല്ലേ? അപ്കമിങ് കുട്ടി സ്റ്റാർ ആണ്. ഒരു പ്രത്യേകത ഈ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് മീനാക്ഷിയുടെ കൂടെ എപ്പോഴും നമ്മൾ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടല്ലോ. കാരണം അമ്മയുടെ കൂടെ ഇവനും കാണും ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ. അപ്പൊ ഇത് കുഞ്ഞിലെ മുതൽ കണ്ട് സംഭവം നല്ല എക്സ്പീരിയൻസ് ആയി. അപ്പൊ പിന്നീട് ഒരു താല്പര്യം വന്ന് പരസ്യക്കാരാണ് ആദ്യം ചെയ്ത്, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ലെവലിലുള്ള ബാങ്കുകളും വണ്ടി കമ്പനികളും ഒക്കെയാണ് ഇവനെ പരസ്യം ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ സിനിമയിലേക്ക് വരിക ചെയ്തത്. അപ്പൊ പ്രത്യേകിച്ച് ഇവന് ഈ അഞ്ചു വയസ്സേ ഉള്ളെങ്കിലും ഇവൻ തനിയെ ഡബ് ചെയ്യുന്നതും. ആ, അതെ അതെ, സിനിമകൾക്ക് തന്നെ ഡബ് ചെയ്യുന്നത്. ഗ്രാൻഡ് ഫാദറൊക്കെ പെട്ടെന്ന് ഡബ് ചെയ്താ ഭയങ്കര സംഭവം. അത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അറിയില്ല ഈ ഡബ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്. ബിക്കോസ് ഞാൻ പോലും എന്റെ സീരിയലിൽ എനിക്ക് ഞാൻ വോയിസ് കൊടുക്കാത്ത എന്താ വെച്ചാൽ എന്റെ ഭാഷ കറക്റ്റ് അല്ലാഞ്ഞിട്ടും പറയുന്നത് ശരിയല്ലാഞ്ഞിട്ടോ. അപ്പൊ ഈ ഡബിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലിപ് സിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രായത്തിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. നിന്നെ പറ്റി ആയി പോയി പറയുന്നേ കേട്ടോ. ഇത്രയും നേരം വന്നാളായിരുന്നു, ഇപ്പൊ പറഞ്ഞു ഫുള്ള് നാളെ. ഈ ഡയറ്റിംഗ് ഉണ്ടോ? രാവിലെ എങ്ങനെയാണ്? ഒരു ചപ്പാത്തി മാത്രമേ കഴിക്കൂ, അങ്ങനെ വല്ലതും ഉണ്ടോ സാർ? രാവിലെ അഞ്ച് ചപ്പാത്തി മുട്ടയും അതാണ് ഞാൻ കഴിക്കുന്നത്.